അഞ്ചുമണി വാർത്ത തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുജാഹിദ് സമ്മേളനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി. നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മതനിരപേക്ഷത കൊണ്ടു മാത്രമേ ഫാസിസത്തെ നേരിടാനാവൂ. എതിർക്കേണ്ടവരെ എതിർക്കണമെന്നും അവിടെ നിശബ്ദത പാടില്ലെന്നും പിണറായി. മന്ത്രിസഭാ പ്രവേശനത്തിൽ സജി ചെറിയാൻ ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളാനാകില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാം. ഗവർണർ നാളെ തിരുവനന്തപുരത്തെത്തും. സിപിഎം മതത്തിന് എതിരല്ലെന്ന് എം വി ഗോവിന്ദൻ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതികൾ നടപ്പാക്കൂ. സിപിഎമ്മിന്റെ ഗൃഹസന്ദർശനത്തിന് തുടക്കം. സന്ദർശനം 21 വരെ. ജാതി സംവരണത്തിനെതിരെ എൻഎസ്എസ് പൂർണ്ണമായും ഇദ്ദേഹം വെറും 10 ജേഴ്സി പശുവിനെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 18 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന് സുകുമാരൻ നായർ. മന്നം ജയന്തി പ്രതിനിധി സമ്മേളനം ചങ്ങനാശ്ശേരിയിൽ. ശശി തരൂർ നാളെ പങ്കെടുക്കും. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 8 മരണം. ലാഹയിൽ KSRTC ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്. പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. വാണിജ്യ സിലിണ്ടറിന് 25 രൂപ വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ലൈംഗിക പീഡന പരാതിയിൽ ഹരിയാന കായിക മന്ത്രി രാജിവെച്ചു. സ്ഥാനം തെറിച്ചത് ജൂനിയർ അത്ലറ്റിക്സ് കോച്ചിന്റെ പരാതിയിൽ. നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്ന് സന്ദീപ്.